പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു റൗണ്ട് പി വി സി പൈപ്പ് അതെങ്ങനെ ഫ്ലാറ്റ് ആക്കാമെന്നാണ്. അത് വെച്ച് ഞാൻ വരും വീഡിയോസിൽ കുറെ ക്രാഫ്റ്റ് ഒക്കെ കാണിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ആദ്യമേ നമുക്ക് ആ ഫ്ലാറ്റ് എങ്ങനെ ആക്കണ്ടെന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ വീഡിയോന് ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു ആക്സോ ബ്ലേഡ്, ഒരു ബട്ടർ പേപ്പർ, ഒരു 3 ഇഞ്ചിന്റെ ഒരു പി വി സി പൈപ്പ്, പിന്നെ ഒരു അയൺ ബോക്സ്. ആദ്യമേ തന്നെ നമുക്ക് ആ റൗണ്ട് പി വി സി പൈപ്പ് ഒരു സൈഡ് മാത്രമായിട്ട് മുറിച്ചെടുക്കാം, എന്നാലേ നമുക്ക് ഫ്ലാറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഞാൻ എടുത്തേക്കണ 3 ഇഞ്ചിന്റെ ആണ്, എത്ര ഇഞ്ചിന്റെ വേണമെങ്കിലും നമുക്ക് മുറിച്ച് ഫ്ലാറ്റ് ആക്കാൻ പറ്റും. അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്കൊന്ന് ആ മുറിച്ച ആ ഗ്യാപ്പിൽ വെറുതെ ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ അയൺ ബോക്സ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്, എന്നിട്ട് ഇത്തിരി ചൂട് കൂട്ടി വെക്കാം. ഒരു ഇത്തിരി ചൂട് കൂട്ടി വെച്ചിട്ടുള്ളൂ, മാക്സിമത്തിൽ ആക്കിയിട്ട് കേട്ടാ. ഇത് കുറച്ച് ചൂടാകാൻ വേണ്ടി നമുക്ക് വെക്കാം. അതിന് നമുക്ക് ഇതിന്റെ ആദ്യം അപ്പുറത്തെ ഭാഗം നിന്ന് ചൂടാക്കി നോക്കാം. ചൂടാക്കി നോക്കാം, ഇതിങ്ങനെ വെക്കണം. ഇതിന്റെ പുറത്ത് ബട്ടർ പേപ്പർ വെക്കണം. ആ ബട്ടർ പേപ്പർ എന്തിനാ വെക്കണമെന്ന് ഓർത്താ, ഇത് രണ്ടും പിടിക്കാണ്ടിരിക്കാനാണ്. പി വി സി പൈപ്പ് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് പിടിക്കും, അയൺ ബോക്സ് പിടിക്കും. അപ്പൊ അത് പിടിക്കാണ്ടിരിക്കാനാണ് ഇത് വെക്കണം. ഇത് നമുക്കൊന്ന് ചൂടാക്കി നോക്കാം. ഗ്ലൗസ് യൂസ് ചെയ്യണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ. ഇപ്പൊ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, വളയണുണ്ട്. ഇനി നമുക്ക് ഇത് അകത്തേക്ക് ആക്കി വെച്ചിട്ട് ചെയ്യാം. അകത്തേക്ക് ആക്കണം ബട്ടർ പേപ്പർ വെച്ച് പതുക്കെ ചൂടാക്കി നോക്കാം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ആ അപ്പൊ ഇത്തിരി ഇത്ര ആയിട്ട് ഫ്ലാറ്റ് ആയി വന്നിട്ടുണ്ട്, നോക്കട്ടെ. സംഭവം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഷേപ്പ് മാറ്റാനൊക്കെ പറ്റി, നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, സൂക്ഷിച്ച് പിടിക്കണം. ഞാൻ ഗ്ലൗ വെച്ച് പിടിച്ചൊക്കെ ഉണ്ടാകണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വളയണുണ്ട് നല്ലോണം. ഇനി ഒന്നും കൂടി ഇത് സ്ട്രെയിറ്റ് ആക്കി എടുക്കാം നമുക്ക്. ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് മറിച്ചിട്ട് പിന്നെയും ചെയ്യണം, അപ്പോഴാണ് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടണത്. ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ചെയ്തല്ല, ഇനി ഇത് മറിച്ചിട്ടിട്ട് ചെയ്യണം. മറിച്ചിട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഇതേക്കൂടി. അപ്പൊ നമ്മുടെ ബേസ് എങ്ങനെയാണോ അത്രയും സ്ട്രെയിറ്റ് ആവുള്ളൂ. ബേസ് ഒക്കെ സ്ട്രെയിറ്റ് ആയ സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കണം, തറയിൽ തറ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എവിടെ നല്ല കുഴിയും ഇതൊക്കെ ഉണ്ടാക്കി അത് ആ ഷേപ്പായിട്ട് മാറും. ഇതിപ്പോ ഏകദേശം നല്ല ചൂടായിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പച്ചക്കറി അരിയണ ഇതുണ്ടല്ലോ, അത് അതിന്റെ പൊക്കത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് വല്ലതും എടുത്ത് വെച്ചാലും മതിയാവും.
എല്ലാ സ്ഥലത്തും ഒരേ പ്രഷർ ആയിരിക്കണം. ഇത് നമുക്ക് ഫ്ലാറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കോട്ടാ, നല്ല പക്കാ ഫ്ലാറ്റ് ആണ്.